morning, dear children. Welcome to today's class. How was the Onam vacation? Did you enjoy it well? This year, Onam gave you a different experience, isn't it? You enjoyed it only with your family members. We can hope for a better tomorrow. In the last class, we started a new lesson, that is the congruence of triangles. Today, we are going to discuss some problems of that chapter. Okay, let's start the class. All the best. Okay, children. Last class, we studied some congruence criteria from this chapter. What are they? Yes, SSS congruency, SAS congruency, ASA congruency, and RHS congruency. Then SSS congruency enna parayunnathu? Yes, moon side, one triangle de moon side, matter triangle de moon side equal anengil, aa rendu triangle endha irikkum? Congruent irikkum. Yes. Then SAS congruency, side angle side. One triangle inde rendu side included angle, matter triangle inde rendu side nim included angle nim equal anengil, aa rendu triangles endha irikkum? Congruent irikkum. Then what is ASA congruency? Yes, one triangle and angle and included side. Matter triangle and angle and included sides in equal angle. That two triangles are congruent. Then RHS congruency. Yes, other right angle triangle ne matrame sides spread out. Then in a right angle triangle, hypotenuse and the one of the side is equal to the another triangle of hypotenuse and other side. Then that two triangles are congruent. This congruence criteria we studied in the last class. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ എക്സർസൈസ് 7.1 ഫസ്റ്റ് എക്സർസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ലൈൻ സെഗ്മെന്റ്സ് ആർ കോൺഗ്രുഗന്റ്. രണ്ട് ലൈൻ സെഗ്മെന്റ്സ് കോൺഗ്രുഗന്റ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് കോൺഗ്രുഗന്റ് ആണെങ്കിൽ എന്തായിരിക്കും അവരുടെ കണ്ടീഷൻ? അവിടുത്തെ കോൺഗ്രുഗന്റ് ആകണമെങ്കിൽ എന്തായിരിക്കണം? രണ്ട് ട്രയാംഗിൾ കോൺഗ്രുഗന്റ് ആണെങ്കിൽ രണ്ട് ട്രയാംഗിൾ ഒരേ ഷേപ്പ് ആയിരിക്കണം, ആണല്ലോ. അങ്ങനെയെങ്കിലും രണ്ട് ലൈൻ സെഗ്മെന്റ്സ് കോൺഗ്രുഗന്റ് ആകണമെങ്കിൽ ടു ലൈൻ സെഗ്മെന്റ്സ് ആർ കോൺഗ്രുഗന്റ് ഇഫ് യെസ് ദേ ഹാവ് സെയിം ലെങ്ത്. ദേ ഹാവ് സെയിം ലെങ്ത്. ഓക്കെ, അതായത് ഒരു ലൈൻ സെഗ്മെന്റ്, രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ആ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് എന്തായിരിക്കും? കോൺഗ്രുഗന്റ് ആയിരിക്കും. ക്ലിയർ ചിൽഡ്രൻ? ഒരു ലൈൻ സെഗ്മെന്റ് 5 സെന്റിമീറ്റർ, മറ്റൊരു ലൈൻ സെഗ്മെന്റും 5 സെന്റിമീറ്റർ എങ്കിൽ ദാറ്റ് ടു ലൈൻ സെഗ്മെന്റ്സ് ആർ കോൺഗ്രുഗന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ടു കോൺഗ്രുഗന്റ് ആംഗിൾസ്, രണ്ട് കോൺഗ്രുഗന്റ് ആംഗിൾസിൽ വൺ ഹാസ് എ മെഷർ ഓഫ് 70 ഡിഗ്രി. രണ്ട് ആംഗിൾസ് കോൺഗ്രുഗന്റ് ആണ്, അതിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി എങ്കിൽ ദ മെഷർ ഓഫ് ദ അതർ ആംഗിൾ ഈസ് എങ്കിൽ ആദ്യ ആംഗിളിന്റെ മെഷർ എത്രയായിരിക്കും? സെയിം അല്ലേ? അപ്പം ഒരു രണ്ട് ആംഗിൾസ് സെയിം. അപ്പം ഫസ്റ്റ് ആംഗിൾ 70 ഡിഗ്രി, ദെൻ മറ്റേ ആംഗിൾ ആൾസോ യെസ് 70 ഡിഗ്രി. ക്ലിയർ ചിൽഡ്രൻ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഒരുപാട് അങ്ങനെ എന്താണ് ഭയങ്കര കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വെൻ വി റൈറ്റ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, നമ്മൾ സാധാരണ നോർമലി പറയുകയാണ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ എന്ന. വി ആക്ച്വലി മീൻ, എങ്കിൽ നമ്മൾ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? രണ്ട് ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിൾ എന്തായിരിക്കും? യെസ് കോൺഗ്രുഗന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എ കോൺഗ്രുഗന്റ് ടു ആംഗിൾ ബി. ക്ലിയർ ചിൽഡ്രൻ? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി മീൻ ചെയ്യുന്നത് ആംഗിൾ എ കോൺഗ്രുഗന്റ് ടു ആംഗിൾ ബി. ക്ലിയർ ചിൽഡ്രൻ? യെസ് നമ്മുടെ ഡെയിലി ലൈഫിൽ കോൺഗ്രുഗന്റ് ഷേപ്സിന് രണ്ട് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്? രണ്ട് എക്സാമ്പിൾ, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരേപോലത്തെ ധാരാളം കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ലേ? യെസ്, ഏതൊക്കെ പറയാം? 1 രൂപി കോയിൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ 1 രൂപി കോയിൻ. യെസ്, ഒരു രണ്ട് 1 രൂപി കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം അല്ലേ കാണാൻ? യെസ്. അപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? യെസ് ലോഡ്സ് ഓഫ് എക്സാമ്പിൾ ഹാവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ ഞാനിവിടെ ഏത് എഴുതാൻ പോകുന്നു? ഫസ്റ്റ് എക്സാമ്പിൾ, യെസ് 2 1 റുപ്പി കോയിൻ. ദെൻ വേറെ ഏത് പറയാം? യെസ് 2 മാച്ച് ബോക്സ്, നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന മാച്ച് ബോക്സ് ഇല്ലേ? യെസ് 2 മാച്ച് ബോക്സ്,
two match boxes. Please listen. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി. ഇത് മാത്രമല്ല, വേറെയും പറയും, രണ്ട് ഐഡന്റിറ്റി ഒരേപോലത്തെ പേന എടുത്തു വെച്ചാൽ രണ്ടും എന്താണ്, കോൺകൃതിന്റെ ഷേപ്പ് ആണ്, ആണല്ലോ. അപ്പൊ ഇതോടെ ധാരാളം എക്സാമ്പിൾസ് എഴുതും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. രണ്ട് ഒരു രൂപയുടെ കോയിനും രണ്ട് മാച്ച് ബോക്സും, തീപ്പെട്ടി രണ്ട് മാച്ച് ബോക്സും. റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. Okay, children, the next question. If triangle ABC congruent to triangle FED, രണ്ട് ട്രയാംഗിൾസ് പറയുന്നുണ്ട്. What are they? Third question. Two triangles. We have two triangles. That is ABC and FED. Okay. ട്രയാംഗിൾ ABC കോൺഗ്രുഗന്റ് ട്രയാംഗിൾ FED. ഈ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുഗന്റ് എന്ന് പറയുന്നുണ്ട്. കോൺഗ്രുഗന്റ് മീൻസ് യെസ്, ദി ടു ട്രയാംഗിൾസ് ആർ സെയിം ഇൻ ഷേപ്സ്. ഓക്കെ, അണ്ടർ ദ കറസ്പോണ്ടൻസ് ABC ആൻഡ് FED, ABC യും FED യും പരസ്പരം, അതായത് ABC FED യ്ക്കും FED ABC യ്ക്കും ഈക്വൽ എന്നാണ് ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ABC FED ക്കും FED ABC ക്കും ഈക്വൽ എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈക്വൽ എന്നാണ് ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, റൈറ്റ് ദി ഓൾ ദ കറസ്പോണ്ടിങ് കോൺഗ്രുഗന്റ് പാർട്സ് ഓഫ് ദ ട്രയാംഗിൾ. അങ്ങനെയെങ്കിൽ ഈ ട്രയാംഗിളിന്റെ എന്താ, റൈറ്റ് ദ കറസ്പോണ്ടിങ് കോൺഗ്രുഗന്റ് പാർട്സ് ഓഫ് ദ ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ കോൺഗ്രുഗന്റ് പാർട്സ് ഏതൊക്കെ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കറസ്പോണ്ടിങ് കോൺഗ്രുഗന്റ് പാർട്സ്, അതായത് സി ഈക്വൽ ടു ഡി ആയിരിക്കും അല്ലേ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ഐ, അതെ, അതാണ് കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറയുന്നത്. അങ്ങനെ കറസ്പോണ്ടിങ് പാർട്സ് ആയിട്ടുള്ള എല്ലാ കോൺഗ്രുഗന്റ് പാർട്സും എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു ട്രയാംഗിൾ എന്തൊക്കെയുണ്ട്? യെസ്, വെർട്ടെക്സ് ഉണ്ട്, സൈഡ്സ് ഉണ്ട്, ആംഗിൾസ് ഉണ്ട്. അതാണല്ലോ ഒരു ട്രയാംഗിളിന്റെ ത്രീ പാർട്സ്. ദ ത്രീ പാർട്സ് ഓഫ് ദ ട്രയാംഗിൾസ് ആർ വെർട്ടെക്സ്, സൈഡ്സ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, ഫസ്റ്റ് വി കൻ റൈറ്റ് ദ വെർട്ടെക്സ്. വെർട്ടെക്സ് C equal to vertex D. Vertex C equal to vertex D. അതാണ് ഫസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ദെൻ വെർട്ടെക്സ് എ ഈക്വൽ ടു ദ നെക്സ്റ്റ് വെർട്ടെക്സ് എ ഈക്വൽ ടു ഏതായിരിക്കും ഈക്വൽ? യെസ്, വെർട്ടെക്സ് എഫ്. ദ നെക്സ്റ്റ് വെർട്ടെക്സ് ബി, വെർട്ടെക്സ് ബി ഈക്വൽ ടു വെർട്ടെക്സ് ബി ഏതായിരിക്കും ഈക്വൽ? യെസ്, വെർട്ടെക്സ് ഇ. വെർട്ടെക്സ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സൈഡ്സ്. Then lines, sides, sides are line segments, aanallo? Yes. Then line segment AC. Line segment AC. AC equal to line segment E. Line segment is not equal. Yes, line segment AC equal to line segment FD. Then next, here line segment AB. AB in the line segment is equal to FE. Yes, then line segment AB equal to line segment FE.
The next line segment BC. Line segment BC equal to line segment. Line segment BC equal. Yes, line segment ED. Vertex I, sides I. The next angles. Then angle A equal to. Yes, angle F. Angle A equal to angle F. The next angle B equal to. Yes, angle B equal to angle E. The next angle C equal to. Yes, angle B. Angle C equal to angle D. These are the corresponding congruent parts of the triangle ABC and FED. Because these two triangles are congruent. Clear children? Appo ingeniyana congruent part ezhudan paranju kenya congruent corresponding congruent part ezhudan paranju kenya ezhudendathu vertex vertex ne equal aaki ezhudha sides sides ne equal aaki ezhudha angles angles ne equal aaki ezhudha. Clear children? Yes. The next question, if triangle DEF congruent to triangle BCA, then the triangles on the triangle DEF congruent to triangle BCA and triangle DEF then triangle BCA. Write the parts of triangle BCA. Triangle BC at a part that correspond to triangle BCA, triangle DEF in a corresponding end to Vedana, E. Thandrikinadine, corresponding end to Vedana, side parts here can be done. Angle E on the tundra, angle F on the tundra, line segment EF, line segment DF. Either corresponding end to match a triangle where the sides here can be done. Okay, then first angle E. Angle E. Angle E ki angle E from triangle DEF. Angle E from triangle DEF. Angle E triangle BCA ile da equal aayittu varunathu. Yes, E ki correspondence angle varunathu angle C. That equal to angle C. Then angle F. Angle F. Angle F equal to angle F equal to yes, angle A. The next line segment EF. Length segment EF equal to length segment EF. EF, where is EF? Yes, EF equal to yes, AC. Length segment AC. The next DF. Length segment DF equal to length segment DF. Where is DF? Yes, DF. DF equal to yes, length segment AB. Length segment AB. Simple. One of the corresponding parts is the other. തന്നിട്ടുണ്ട് ഇ ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരുന്നത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് പിക്ചറിൽ നോക്കി എന്ത് ചെയ്യുന്നു നമ്മൾ എഴുതുന്നു പിക്ചർ വരയ്ക്കാതെ എഴുതരുത് എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും അപ്പൊ പിക്ചർ വരച്ചാലേ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ മസ്റ്റ് ഡ്രോ ദ റഫ് ഫിഗർ ഓഫ് ദ ഗിവൻ ട്രയാംഗിൾസ് ഫോർ ഗെറ്റിംഗ് ക്ലിയർ ഐഡിയ അബൌട്ട് ദ മസ്റ്റ് റൈറ്റ് ദ റഫ് പിക്ചർ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ആൻസർ ക്ലിയർ ഡൺ ഓക്കെ അപ്പൊ റഫ് പിക്ചർ വരച്ച് തന്നെ ചെയ്യുക റഫ് പിക്ചർ വരച്ചാലേ നമുക്ക് ആ തന്നിരിക്കുന്നതിന് ഒരു ഐഡിയ കിട്ടുള്ളൂ അല്ലെങ്കിൽ പേരുകൾ കൺഫ്യൂഷൻ ആയിപ്പോ നമ്മൾ ചിലപ്പോൾ എഴുതുന്നത് ചിലപ്പോൾ മാറിപ്പോ ഇപ്പൊ നമുക്ക് ചോദിക്കുന്നത് ഇക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടുത്ത് മറുപടി എഴുതുന്നത് ചിലപ്പോൾ ബി ആയിരിക്കും ചിലപ്പോൾ എ ആയിരിക്കും അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക പിക്ചർ വരച്ച് തന്നെ ചെയ്യുക പിന്നെ പേര് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഡിഇ എഫ് എന്ന് പേര് കൊടുക്കുമെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യുക ബി സി എ അത് തന്നിരിക്കും പോലെ തന്നെ പേര് കൊടുക്കണ്ടോ ഡിഇ എഫ് ഡി ഇവിടെ തുടങ്ങി ഡിഇ എഫ് എങ്കിൽ ബി സി എ ബി സി എ അല്ലാതെ ബി ഇവിടെ തുടങ്ങി അങ്ങനെ എഴുതരുത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണോ പേര് കൊടുക്കുന്ന ഓർഡർ അതേ ഓർഡറിൽ തന്നെ അടുത്ത പിക്ചറിന് എന്ത് ചെയ്യണം പേര് കൊടുക്കണം പേരിന്റെ ഓർഡർ മാറിയാലും ആൻസർ തെറ്റും സോ വെരി ഇമ്പോർട്ടന്റ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക റഫ് ഫിഗർ വരയ്ക്കുക പിന്നെ പേരിന്റെ ഓർഡർ ഒരിക്കലും എന്ത് ചെയ്ത് മാറരുത് ഇവിടെ എങ്ങനെയാ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ എങ്ങനെയാണോ ഓർഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക സെക്കൻഡ് ഫിഗറിലും ഓർഡർ ചെയ്യുക ക്ലിയർ സിഡൻ എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ക്ലിയർ ആയിരിക്കും ക്ലിയർ യെസ് പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്
Okay, children, next question. Which congruence criterion do you use in the following? Two questions would end there. And a congruence criterion, ഏത് കോൺഗ്രഗൻസ് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഇത് സോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് 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 കോൺഗ്രഗൻസി, എസ് ഐ എസ് കോൺഗ്രഗൻസി, എ എസ് ഐ കോൺഗ്രഗൻസി, അങ്ങനെ കോൺഗ്രഗൻസി പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഏത് കോൺഗ്രഗൻസൻ ക്രൈറ്റീരിയയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഹിയർ ദ ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ ഡി ഇ എഫ്. ഗിവൺ എ സി ഈക്വൽ ടു ഡി എഫ്, എ സി സൈഡ് എ സി ഈക്വൽ ടു ഡി എഫ്. Then AB equal to DE, side AB equal to DE. Then BC equal to, BC equal to EEF. Okay. Then first side equal to the first side. ഈ first side ഇവിടെ equal ആയി. Then second side ഇവിടെ equal ആയി. Then third side ഇവിടെ equal ആയി. Okay. അപ്പൊ സൈഡുകളെല്ലാം പരസ്പരം equal ആയി. അങ്ങനെയെങ്കിൽ സൈഡ് ഏത് ക്രൈറ്റീരിയ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്? Which criteria here we use? Yes, congruency, because side equal to side, then side. ഇല്ല, മൂന്ന് സൈഡ് കംപ്ലീറ്റ് ചെയ്തല്ലേ പറഞ്ഞിരിക്കുന്നത്. സൈഡുകൾ കംപ്ലീറ്റ് ചെയ്ത് ട്രയാംഗിൾ കോൺഗ്രുജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിച്ച് ക്രൈറ്റീരിയ? Yes, congruency. Clear, children? The next question. Here we have triangle RPQ and ZXY. Then ZX. ZX equal to RP, then RQ equal to ZY is the next angle PRQ, then angle PRQ equal to angle XZY, this side equal to this, and this angle to this, and this side is also this, equal to the second side. Then first side, then included angle, then second side, then first angle, included angle, then second side, equal. Appa side angle side, which congruence criteria? Yes, side angle side, that is SAS congruency. Clear, children? Appa idu poleyana nokki endu cheyendathu നമ്മൾ എഴുതേണ്ടത്. തന്നിരിക്കുന്നത് ഏതൊക്കെയെന്ന് നോക്കുക. മൂന്നും സൈഡ് ആണെങ്കിൽ എസ് 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 കോൺഗ്രുവൻസി, സൈഡ് ആംഗിൾ സൈഡ് ആണെങ്കിൽ എസ് ഐ എസ് കോൺഗ്രുവൻസി. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ സൈഡ് ബി സൈഡ് തന്നിട്ട് ഈ ആംഗിൾ തന്നാല് അത് കോൺഗ്രുവൻസി ആകത്തില്ല, ബിക്കോസ് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എ എസ് എ കോൺഗ്രുവൻസി വരുമ്പോഴത്തേക്കും സൈഡ് ആംഗിൾസിന് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഓക്കെ, അപ്പോ ഇവിടെ സൈഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ്, ദെൻ സൈഡ് ഇൻക്ലൂഡഡ് ആംഗിൾ സൈഡ്, അപ്പൊ ഏത് എസ് എ എസ് കോൺഗ്രുവൻസി. ക്ലിയർ ചിൽഡ്രൻ? ഓക്കെ, ദെൻ റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട് ബുക്ക്. Okay, children, the next question. You have to show that triangle AMP congruence triangle AMQ. AMP എന്നുള്ള ട്രയാംഗിളും AMQ എന്നുള്ള ട്രയാംഗിളും congruent ആണെന്ന് പ്രൂവ് ചെയ്യണം. Here we have two triangles AMP and AMQ. Want to prove triangle AMP congruent to triangle AMQ. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്തെഴുതാം. നമുക്ക് ആദ്യം ഇതുപോലെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എടുത്തെഴുതാം. അപ്പോൾ ഇൻ ദിസ് ഫിഗർ ഗിവൺ PM ഈക്വൽ ടു MQ.
ഈ മാർക്കിംഗ് കണ്ടില്ലേ, ഡബിൾ മാർക്കിംഗ്. ഈ മാർക്കിംഗ് മീൻ ചെയ്യുന്നത് പി എം 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 ക്യൂവും ഈക്വൽ എന്നാ, ഈ സൈഡ് ഈക്വൽ എന്നാ. അതുപോലെ തന്നെ ഈ ആംഗിളിലെ മാർക്കിംഗ് അതും എന്താ, ഈ ആംഗിൾസ് ഈക്വൽ എന്നാ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദ തിങ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആർ പി എം ലൈൻ സെഗ്മെന്റ് പി എം ഈക്വൽ ടു ലൈൻ സെഗ്മെന്റ് എം ക്യൂ, ലൈൻ സെഗ്മെന്റ് പി എം ഈക്വൽ ടു ലൈൻ സെഗ്മെന്റ് എം ക്യൂവും, ദെൻ ആംഗിൾ പി എം എ, ആംഗിൾ പി എം എ ഈക്വൽ ടു ആംഗിൾ പി എം എ ഈക്വൽ ടു ആംഗിൾ ക്യൂ എം എ, ആംഗിൾ ക്യൂ എം എ. അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ സൈഡായി, ആംഗിളായി. ഇനി ഒരു സൈഡും കൂടെ ഈക്വൽ ആയാൽ നമുക്ക് എസ് എ എസ് കോൺഗ്രുജൻസി വെച്ച് ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുജന്റ് ആണ് നമുക്ക് പറയാം. പക്ഷെ അടുത്തിനെ സൈഡ് ഏത് സൈഡ്? ദെൻ ചിൽഡ്രൻ, ദെൻ എ എം ഈസ് ദ കോമൺ സൈഡ് ഓഫ് ബോത്ത് ദ ട്രയാംഗിൾ. ആം ഐ റൈറ്റ്? യെസ്, എ എം എന്ന് പറയുന്നത് രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എ എം ഇസ് ദ പാർട്ട് ഓഫ് ദ ട്രയാംഗിൾ പി എം എ ആൻഡ് ആൾസോ ദ പാർട്ട് ഓഫ് ദ ട്രയാംഗിൾ എ എം ക്യൂ. എ എം എന്നുള്ളത് ഈ ട്രയാംഗിളിന്റെ ഈ ട്രയാംഗിളിന്റെയും പാർട്ടാണ്, കോമൺ ആണ്. അതായത് ഇത് ഈക്വൽ അല്ലേ, ഈ രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡാണ് ഏതെന്ന് പറയുന്നത്, എ എം എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ട്രയാംഗിളിലും എ എം ഉണ്ട്, ഈ ട്രയാംഗിളിലും എ എം ഉണ്ട്. എ എം ഈസ് ദ കോമൺ സൈഡ് ഓഫ് ദ ബോത്ത് ദ ആംഗിൾ, ബോത്ത് ദ ട്രയാംഗിൾസ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് എ എം ഈക്വൽ ടു എ എം, ദിസ് ഫസ്റ്റ് എ എം ഫ്രം ദ ട്രയാംഗിൾ പി എം എ, ദ സെക്കൻഡ് എ എം ഫ്രം ദ ട്രയാംഗിൾ എ എം ക്യൂ. എ എം ഈക്വൽ ടു എ എം, ദെൻ ദാറ്റ് മീൻസ് ദെൻ സൈഡ് ഈക്വൽ ടു ദിസ് സൈഡ്, ദെൻ ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ, ആൻഡ് ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ബോത്ത് ദ ട്രയാംഗിൾസ്. ദെൻ അക്കോർഡിംഗ് ടു എസ് എ എസ് കോൺഗ്രുജൻസി, ദെൻ എസ് എ എസ് കോൺഗ്രുജൻസി ട്രയാംഗിൾ എ പി എം കോൺഗ്രുജന്റ് ടു, ഓർ ട്രയാംഗിൾ എ എം പി കോൺഗ്രുജന്റ് ടു ട്രയാംഗിൾ എ എം ക്യൂ. ക്ലിയർ ചിൽഡ്രൻ? അപ്പോ ഈ സൈഡും ആംഗിളും സൈഡിന്റെ കോൺഗ്രുജൻസി വെച്ച്, എസ് ഐ എസ് കോൺഗ്രുജൻസി വെച്ച് ഈ രണ്ട് ട്രയാംഗിളും എന്താണെന്ന് പറയാം, കോൺഗ്രുജന്റ് ആണെന്ന് പറയാം. ക്ലിയർ ചിൽഡ്രൻ? അപ്പോ ഇത് തന്നിട്ടുണ്ടായിരുന്നു, സൈഡും ആംഗിളും തന്നിട്ടുണ്ടായിരുന്നു. ഈ സൈഡ് കോമൺ സൈഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ അവിടെ ഈക്വൽ ആക്കി എടുത്തതാണ്. അപ്പോൾ എസ് ഐ എസ് കോൺഗ്രുജൻസി, എസ് ഐ എസ് കോൺഗ്രുജൻസി, ദീസ് ടു ട്രയാംഗിൾസ് ആർ കോൺഗ്രുജന്റ്. ക്ലിയർ ചിൽഡ്രൻ? യെസ്, പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട് ബുക്ക്. I think you all understand today's class. Please study well. Use this time properly. Don't misuse the time. Homework will send through class WhatsApp group. Do the homework and study well. Thank you.